ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ദോശയും കടലക്കറിയാണ്. ദോശയുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന, ദോശയുടെ കൂടെ എന്നല്ല, എന്തിൻ്റെ കൂടെയും ചപ്പാത്തിയും എന്ത് തന്നെ ആയാലും കൂട്ടാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഈ കുറച്ച് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി ഒന്ന് വഴറ്റി വെക്കണം. പിന്നെ അതിന് മുമ്പായിട്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത് കടല വെള്ളത്തിലിട്ട് വെക്കണം നേരത്തെ തന്നെ. അതായത് ഇപ്പം ഞാൻ ഇന്നലെ രാത്രിയിൽ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കടല രാവിലെ എടുത്ത് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് രാത്രിയിൽ കുതിർത്ത വെളുത്ത കടലയാണ് കാബൂളി കടല. അപ്പോൾ അത് രാവിലെ എടുത്ത് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞളും ചേർത്ത്. അപ്പോൾ ബാക്കി ഇപ്പോൾ ഇവിടെ ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുത്ത് വെക്കണം. കാരണം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ തണുക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുന്നത്. അതായത് കടല കുക്കറിലിട്ട് വേവിക്കും. കുക്കറിൽ അതോടൊപ്പം തന്നെ ഈ തക്കാളിയും ഒന്ന് വേവിച്ചെടുത്ത് വെക്കും. കാരണം അത് തണുത്തിട്ട് വേണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, വേവിച്ചെടുത്ത കടലയാണ്. ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് വേവിച്ചെടുത്ത കടലയാണ്. അതൊന്ന് നല്ലപോലെ ഉടച്ച് കൊടുക്കുക. ഒരു തവി എടുത്തിട്ട് ഉടച്ചാൽ മതി, സ്പൂൺ എടുത്തിട്ട് ഉടച്ചാൽ മതി. ഈ കയ്യിലുണ്ട്, ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇതൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ചതച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഞാൻ ഇതിൽ ഇടിക്കുന്ന ഇതിൽ അല്ല, മിക്സിയിൽ തന്നെയാണ് കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ അത് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പാന് ചൂടാവുമ്പോൾ അതിലേക്ക് ഇപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ റെഡിയായി. ഇനി അതെന്നൊന്ന് മിക്സ് ചെയ്യേ വേണ്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഈ തക്കാളി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക രുചിയും ഒരു കൊഴുപ്പും ഉണ്ടാവും. ഒരു പ്രത്യേക രുചി ഉണ്ടാവും. തക്കാളി വെറുതെ അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും ഏറെ രുചിയുള്ളൊരു കറിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ, തക്കാളി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഉള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം ഇഞ്ചിയും ചേർത്തു. ഇഞ്ചിയും പച്ചമുളകും. പച്ചമുളകും ഞാൻ ഒതുക്കി തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഒതുക്കി ചേർത്താൽ അതിൻ്റെ എല്ലാ ഫ്ലേവറും നന്നായിട്ട് വരും. കാരണം നേരത്തെ ഇട്ട് വേവിച്ചെടുക്കുന്നില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ചെയ്യുമല്ലേ ചെയ്യുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മൂത്ത് വരണം. ഉള്ളി, തക്കാളി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഒന്ന് മൂത്ത് വരണം. ഈ മൂത്ത് വന്ന ശേഷം അതിലേക്ക് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയാണ് ആദ്യം ചേർക്കേണ്ടത്. ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി. അതായത് ഞാൻ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒന്നര കപ്പ് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എന്ന് പറഞ്ഞാൽ ഒരു 200 ഗ്രാം കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച് ഇപ്പോൾ രാവിലെ വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലപോലെ മൂത്ത ശേഷം ഈ ഉള്ളി, മല്ലിപ്പൊടി ആദ്യം നല്ലപോലെ ഒന്ന് മൂപ്പിക്കണം. മുളക് പൊടി അങ്ങനെ മൂക്കേണ്ട ആവശ്യമില്ല. കാരണം ഒന്നത് ഇത് വേവാനുള്ളതല്ലേ. അപ്പോൾ അത് എണ്ണയിലിട്ടാൽ കരിഞ്ഞു പോവുക ചെയ്യുക. അതുകൊണ്ട് മുളക് പൊടി അവസാനം ഇട്ടാൽ മതി. പിന്നെ ഇതിടുന്നത് ജീരകപ്പൊടിയാണ്. ഞാനിതിനൊന്നും കറി മസാലകളല്ല ഉപയോഗിക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് പൊടികളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാം മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാ പൊടികളും പ്രത്യേകം പൊടിച്ചു വെക്കും. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ജീരകവും കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ കുരുമുളക്, രണ്ടും പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ആ മിക്സിയിൽ അടിച്ചു വെച്ച് തക്കാളി ഉണ്ടല്ലോ, വഴറ്റി അടിച്ചു വെച്ച് തക്കാളി ഇവിടെ ഉടച്ച് ചേർത്ത് തക്കാളി പ്യൂരി ആക്കിയിട്ട് ചേർത്ത് അതിലേക്ക് ഈ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന കടലയും ചേർത്തു. ഇനിയിപ്പോൾ നമ്മളതെല്ലാം കൂടെ നന്നായിട്ടൊന്ന്, ഇപ്പോൾ സ്റ്റൗ ഓണിലാണുള്ളത്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രേവി എങ്ങനെയാണെന്ന് വെച്ചാൽ,
ഈ ഒരു പാകത്തിനുള്ളതാണെങ്കിൽ നമ്മൾ പൂരി ഭട്ടൂര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്രേവി ഇത്രയും മതിയാവും. പക്ഷെ ഞാനിവിടെ ദോശക്കാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ശകലം കൂടെ വെള്ളം ചേർക്കുവാണ്. ദോശ എന്ന് പറഞ്ഞാൽ അരിദോശക്കാണ് ഉപയോഗിക്കുന്നത്, അതായത് അരിയും തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള അരിദോശക്ക്, നാസ്തി ദോശ, അരിദോശ, നീരുദോശ എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള ഒരു ദോശ, അതായത് ഉഴുന്ന് ചേർക്കാതെ ദോശ, അതിനാണ് ആക്കുന്നത്. അത് കാരണം കൂടുതലങ്ങ് വെള്ളം ചേർക്കുന്നില്ല. എന്നാലിട്ട് തീരെ പൂരിക്കൊക്കെ, പൂരി ഭട്ടൂര, ചപ്പാത്തി അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടുന്ന അത്രയും വെള്ളമല്ല ചേർക്കുന്നത്. ഇതിൻ്റെ ചാറ് കുറുകിയ ചാറ് തന്നെ. അപ്പോൾ ഇതിപ്പം ഞാൻ ആദ്യം കടല വേവിച്ച് അതിൻ്റെ അതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച്, കുക്കറിൽ വെള്ളം കുറച്ച് ഒഴിച്ച് വെച്ച് മിക്സി അടിച്ച്, തക്കാളി അടിച്ച് മിക്സീൻ്റെ ജാറിലും കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും മതി എന്നാണ് തോന്നുന്നത്, ഇത്രയും മതിയാവും. അപ്പോൾ ഈ അരിദോശക്ക് ഇത്രയും മതി വെള്ളം. ഈ ചാറ് കുറുകിയിരിക്കുന്ന ചാറ് തന്നെയാണ് നല്ലത്, അധികം വെള്ളമല്ല, അധികം കുറുകിയിട്ട് കട്ടയായിരിക്കുമല്ല. അപ്പോൾ ഇത്രയും ഇതിൽ തന്നെ വളരെ ആ തക്കാളി ഇങ്ങനെ അടിച്ച് ചേർത്താൽ അതിനൊരു പ്രത്യേക രുചിയാണ്. വെറുതെ തക്കാളി ഇട്ടതിനേക്കാണെങ്കിൽ കൂടുതലൊരു രുചിയുണ്ടാവും തക്കാളി ഇതുപോലെ അടിച്ച് ചേർത്താൽ. ഓരോന്നിനും ഓരോ രുചിയല്ലേ. ഇപ്പം നമ്മൾ ഈ കറിക്ക് ഇങ്ങനെ ഉടച്ച് ചേർത്താൽ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത്, ഇത് ഇനി അടച്ച് വെക്കാം. ഇനി നമുക്ക് ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ഇപ്പം ഇനിയിപ്പോൾ അത് ചൂടോടെ ചുട്ടെടുത്തിട്ട് കഴിക്കാം. കറി ആയിക്കഴിഞ്ഞു, ഇനി ദോശയും ചായയും കൂടെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ ദോശയും നല്ല ദോശയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ അങ്ങനെയൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലൊരു കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാവും സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ദോശ തുടർന്ന് ഉണ്ടാക്കണം. ഇപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ട് കുടിക്കാം, ചായ കുടിക്കാൻ എല്ലാവരും വന്നു. ഇനിയിപ്പം ദോശ സെർവ് ചെയ്യട്ടെ. ദോശയും കടലക്കറിയും നല്ല കോമ്പിനേഷനാണ്. ഈ ദോശയും കടലക്കറിയും മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഉഴുന്ന് ചേർക്കാത്ത ദോശയും ഇതുപോലുള്ള കടലക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ഈ കടല ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോഴുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഓരോ അതിൻ്റെ ഗ്രേവി ഓരോ പാകത്തിനാണ്, ഓരോന്നിനും. ഇതിപ്പം ചപ്പാത്തി, പൂരി, ഭട്ടൂര്, ദോശ ഇതിനൊക്കെ ചേരുന്ന, പറോട്ട ഇതിനൊക്കെ പറ്റുന്നൊരു കറിയാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രേവി വ്യത്യസ്തമായിരിക്കണം. ഗ്രേവി ദോശക്കുള്ള അത്രയും പൂരിക്ക് വേണ്ട. പൂരിക്കാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിയായിരിക്കുന്നതായിരിക്കും നല്ലത്. ചപ്പാത്തിക്കാണെങ്കിൽ ഒന്നുകൂടെ, ചപ്പാത്തി പറോട്ടയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അയഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ദോശക്കാണെങ്കിൽ ഒന്നുകൂടെ അയഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണ് ഓരോന്നിനും ഇതിൻ്റെ ഗ്രേവി പാകം വരുന്നത്. അതൊക്കെ നമ്മൾ കുക്കിങ്ങിൽ നമുക്ക് മനോധർമ്മം പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ അനുഭവം കൊണ്ടും പരിചയം കൊണ്ടും മാത്രം കാര്യങ്ങൾ നേരെയായി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും പരീക്ഷിച്ച് നോക്കുക. ഈ ദോശയും ഇതുപോലുള്ളൊരു കടലക്കറിയും പരീക്ഷിച്ച് നോക്കുക. അപ്പം കഴിച്ചു, ഞാനും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. എല്ലാവരും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.